റബ്ബ് പറയുന്ന വാക്കാണ്. അർദ്ധരാത്രിയുടെ അവസാനത്തെ ഭാഗമാകുന്ന മൂന്നാമത്തെ ഭാഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒന്നാൻ ആകാശത്തിലേക്ക് റബ്ബ് അവന്റെ ദാത്തിനോട് അവമത്തിനോട് യോജിക്കുന്ന രൂപത്തിൽ കോലം നമുക്ക് അറിയുകയില്ല. അങ്ങനെ തന്നെ വിശ്വസിക്കൽ നിർബന്ധമാണ്. ആ ഇറക്കമറിയും കൊണ്ട് റബ്ബ് പറയുന്ന ശൈലിയാണ്. ഹൽ മിൻ സാഇലിൻ, ചോദിക്കുന്നവർ വല്ലവരും ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ. അവന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി നൽകാൻ തയ്യാറാണ്. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, പാപമോചനം തേടുന്നവർ തേടട്ടെ. ഫാഗ്ഫിറല, അവന് ഞാൻ മോചനം നൽകാൻ തയ്യാറാണ്. ഇത് കേൾക്കാൻ, ഇതിനൊരുങ്ങാൻ, ഇതിനു വേണ്ടി പാടുപെടാൻ ആരുണ്ട്? അപ്പോഴാണ് ഇങ്ങനെയുള്ള സന്തോഷ വാർത്തകൾ കേട്ട മനുഷ്യന്മാർ ഇത്രയും റസൂലുള്ള അല്ലാ പറഞ്ഞത് അങ്ങനെ തന്നെ അഞ്ചും അഞ്ചും പത്ത് സ്ഥിരീകരിക്കപ്പെടുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പുള്ള ഈമാനുള്ള കട്ടിയുള്ള വിശ്വാസമുള്ള ഓരോ മുസ്ലിങ്ങൾ, ഓരോ സഹോദരന്മാർ, ഓരോ സഹോദരികൾ അല്ലാ റസൂൽ പറഞ്ഞ ബുഖാരിയിലുള്ള, മുസ്ലിമുള്ള, സഹിയായ സ്ഥിരീകരിക്കപ്പെട്ട ഹദീസിലുള്ള എല്ലാ സന്തോഷ വാർത്തകൾ അത് വരും 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 ഉറപ്പ് ഉറപ്പ് ഉറപ്പാണ് സംഭവിക്കുക തന്നെ ചെയ്യും. നീ സത്യ വിശ്വാസിയായി ആ വിശ്വാസത്തെ ആധാരമാക്കി നീ ജീവിച്ചു കഴിഞ്ഞാൽ മരിക്കുന്ന സന്ദർഭത്തിൽ ആ മഹാശുദ്ധാത്മാക്കളായ മലക്കുകൾ നിനക്ക് സന്തോഷ വാർത്ത നൽകിയും കൊണ്ട് വരുന്ന വാർത്ത ഖുർആൻ പറയുന്നതല്ല കൂട്ടരേ? അല്ലേ? ഖുർആനിലല്ലേ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് തുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. ഉറപ്പാണ്, ഉറപ്പാണ്, ഉറപ്പാണ്. ഓരോ മനുഷ്യൻ ഇപ്പോൾ മരിക്കുകയാണെങ്കിൽ വരെ ആ മരിക്കുന്ന സന്ദർഭത്തിൽ മരിക്കുന്ന മനുഷ്യൻ മുസ്ലിമാണെങ്കിൽ ആ മരിക്കുന്ന മനുഷ്യരടുക്കിലേക്ക് മലക്കുകൾ വരുന്നതാണ്. പറയും അല്ലാ തഖാഫു വലാ തഹസനു, വിഷമിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. വാബ്ഷിറൂ ബിൽ ജന്നത്തിൽ ലതി കുന്തും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സന്തോഷ വാർത്തയാകുന്ന സ്വർഗലോകമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഞങ്ങൾ സന്തോഷ വാർത്ത നൽകാൻ വേണ്ടിയാണ് വന്നത്. പറയും പോലെ രണ്ടു കാലും സ്വർഗത്തിലേക്ക് വെക്കുന്നവരെ നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് സന്തോഷ വാർത്ത നൽകുന്ന രൂപത്തിലുള്ള വരവാണ്. അതുകൊണ്ട് തന്നെ ബാക്കി ഭാഗങ്ങൾ പറയുമ്പോൾ അതിൽ നിന്നിട്ട് മനസ്സിലാക്കാം. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. അഥവാ നിങ്ങൾ ഒഴിവാക്കി പോകുന്ന മക്കളുടെ കാര്യങ്ങളൊക്കെ അല്ലാ ഞങ്ങളോട് ഏൽപ്പിച്ചിട്ടുണ്ട്, ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും പോലെ ഇതൊരു തഫ്സീറാണ്. അതുകൊണ്ട് അവരുടെ കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദുനിയാവിലും നിങ്ങൾക്ക് ഞങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മറ്റൊരർത്ഥമുണ്ട്. അതെന്താണ്? ശേഷിക്കുന്ന നിങ്ങൾ ഖബറിലേക്ക് എത്തുന്നത് വരെയുള്ള ആ സന്ദർഭത്തിലൊക്കെ നിങ്ങളുടെ കൂടെ തന്നെ ഞങ്ങളുണ്ട്. എന്നിട്ട് നിങ്ങൾ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആഖിറത്തിലും നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സന്തോഷ വാർത്തകൾ കേൾക്കാൻ പോകുന്ന ഓരോ മുസ്ലിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഇതുവരെ പറഞ്ഞതായ ചരിത്രങ്ങളിലൂടെ, സംഭവവികാസങ്ങളിലൂടെ, നൂറേ നൂറിൽ അനുഭവപ്പെട്ട് ലോകം ആസ്വദിച്ച കാര്യങ്ങൾ കണ്ടതായ ഓരോ മുസ്ലിങ്ങൾക്ക് ഉറപ്പാണ് എന്ത് ഈ അല്ലാഹ് പറഞ്ഞതായ ആയത്ത് അത് ഇവിടെ സഫലീകരിക്കപ്പെടുക തന്നെ ചെയ്യും. അത് നിനക്കും എനക്കും അനുഭവിക്കാൻ വേണ്ടി പോകുന്നതായ സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്, സംശയമേ ഇല്ല. അതിനൊരുങ്ങാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഒരുങ്ങിക്കൊള്ളീൻ, അതുകൊണ്ട് തയ്യാറെടുത്തോളീൻ, അതുകൊണ്ട് തൗബ ചെയ്തോളീൻ, അതുകൊണ്ട് പാശ്ചാത്തപിച്ചോളീൻ, അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ വരുന്നത് വർദ്ധിപ്പിച്ചോളീൻ. എന്നിട്ട് നമ്മുടെ ഈമാൻ വളരാനും പുതുകാനും ഈമാനിന് പുഷ്ടി ഉണ്ടാക്കുവാനും തളർച്ചയുള്ള ഈമാൻ വളർച്ചയുള്ളതാക്കി മാറ്റുവാനും പാടുപെട്ടോളീൻ. അതാണ് വേണ്ടത്. അവനാണ് വിജയി, അവനാണ് വിജയി, അവളാണ് വിജയി, അവളാണ് വിജയി. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.